നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക ഗവേഷണ ഫലങ്ങൾ കർഷകരിൽ എത്തിച്ചേരണം, കൃഷിമന്ത്രി. മൃഗരോഗങ്ങളുടെ നിരീക്ഷണം, സമ്മേളനം തിരുവനന്തപുരത്ത്. മികച്ച ജൈവ കാർഷിക മണ്ഡലങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവാർഡ്. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക ഗവേഷണ ഫലങ്ങൾ കർഷകരിൽ എത്തിച്ചേരണമെന്ന് കൃഷിമന്ത്രി കെ പി മോഹനൻ. വെള്ളായണി കാർഷിക കോളേജിൽ വജ്രജൂബിലി ആഘോഷ പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൈവകൃഷിയെന്ന സന്ദേശം ജനം ഏറ്റെടുത്തപ്പോൾ കേരളം സമ്പൂർണ്ണ ജൈവകൃഷിയിലേക്ക് മാറുന്നു. ജൈവകൃഷി വ്യാപനത്തിനായുള്ള ദേശീയ സെമിനാർ ഡിസംബറിൽ കേരളത്തിൽ നടത്താൻ കേന്ദ്ര കൃഷിമന്ത്രി രാധാമോഹൻ സിംഗ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പച്ചക്കറിയിലെ വിഷാംശത്തിനെതിരെ കേരളം സ്വീകരിച്ച നടപടികൾ കേന്ദ്ര സർക്കാരും മാധ്യമങ്ങളും അംഗീകരിച്ചതായും കൃഷിമന്ത്രി പറഞ്ഞു. തേനുത്പാദന രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് കേരള കാർഷിക സർവകലാശാല നടത്തുന്നതും. ചക്ക പോലെയുള്ള പാരമ്പര്യ ഫലങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീമതി ജമീല പ്രകാശം എംഎൽഎ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ, കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ എൽ രാജാമണി എന്നിവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച തേനീച്ച കൃഷി ബോധവൽക്കരണ സെമിനാറിലും ജൈവ വളനിർമ്മാണ പരിശീലന പരിപാടിയിലും ഒട്ടേറെ കർഷകർ പങ്കെടുത്തു. പക്ഷിപ്പനി ബാധ മൂലം നിർത്തിവച്ചിരുന്ന കൊല്ലം ഗവൺമെന്റ് ടർക്കി ഫാമിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ആദ്യഘട്ടമായി ബെറ്റ്സ്വിലി ഇനത്തിൽപ്പെട്ട 120 ടർക്കി കുഞ്ഞുങ്ങളെ എത്തിച്ചിട്ടുണ്ട്. സമയബന്ധിത റീസ്റ്റോക്കിംഗിലൂടെ ഫാമിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് ജൈവകൃഷി വ്യാപനവുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം നടത്തിയ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ജില്ലാ അടിസ്ഥാനത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടുന്ന ഗ്രാമപഞ്ചായത്തുകൾക്കും സംസ്ഥാന തലത്തിൽ 1 സ്ഥാനം നേടുന്ന കോർപ്പറേഷനും കൃഷിവകുപ്പ് അവാർഡ് നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫോറങ്ങൾക്ക് അതാത് കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായി ബന്ധപ്പെടാം. അപേക്ഷകൾ അനുബന്ധ രേഖകൾ സഹിതം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാർ മുഖേന 5 ഒക്ടോബർ മുൻപായി ജില്ലാ കൃഷി ഓഫീസിൽ എത്തിക്കണം. മൃഗരോഗങ്ങളുടെ നിരീക്ഷണവും അന്വേഷണവും എന്ന വിഷയത്തിലുള്ള 23rd വാർഷിക അവലോകന സമ്മേളനം തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ഗസ്റ്റ് ഹൌസിൽ 8-9 തീയതികളിൽ നടക്കും. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ആതിഥേയത്വം വഹിക്കുന്ന സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ശാസ്ത്രജ്ഞർ വിഷയാവതരണം നടത്തും. ഭാരതീയ കാർഷിക ഗവേഷണ സ്ഥാപനത്തിലെയും കേന്ദ്ര സർക്കാരിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പ്രോജക്ടിന്റെ പുരോഗതി അവലോകനം ചെയ്യും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,900 രൂപ, കോഴിക്കോട് 11,800 രൂപ, തൃശൂർ 10,600 രൂപ, കൊപ്ര കൊച്ചി 7,355 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 7,225 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,300 രൂപ, ചുക്ക മീഡിയം 19,000 രൂപ, ചുക്ക ബെസ്റ്റ് 20,500 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, ഈറോഡ് 8,000 രൂപ, അടയ്ക്ക പുതിയത് 21,500 25,000 മധ്യേ. കൊച്ചി റബ്ബർ ആർ എസ് എസ് 5 ഗ്രേഡ് 11,100 രൂപ, റബ്ബർ ആർ എസ് എസ് 4 ഗ്രേഡ് 11,350 രൂപ, കോട്ടയം റബ്ബർ ആർ എസ് എസ് 5 ഗ്രേഡ് 11,200 രൂപ, റബ്ബർ ആർ എസ് എസ് 4 ഗ്രേഡ് 11,350 രൂപ. കമ്പോള നിലവാരം. കൊച്ചിയിൽ വെളിച്ചെണ്ണ 10,900 രൂപ, കൊപ്ര 7,355 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,300 രൂപ, ചുക്ക മീഡിയം 19,000 രൂപ, ചുക്ക ബെസ്റ്റ് 20,500 രൂപ, അടയ്ക്ക പുതിയത് 21,500 25,000 മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160 200 മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 325 360 മധ്യേ, ജാതിപത്രി 550 900 മധ്യേ, ഗ്രാമ്പു 830 രൂപ, റബ്ബർ ആർ എസ് എസ് 5 ഗ്രേഡ് 11,100 രൂപ, റബ്ബർ ആർ എസ് എസ് 4 ഗ്രേഡ് 11,350 രൂപ, ഒട്ടുപാൽ 7,450 രൂപ, ലാറ്റക്സ് 8,200 രൂപ. കമ്പോള അവലോകനം. മൂലം 2 ആഴ്ചയിലേറെ കാര്യമായ വില വ്യതിയാനമില്ലാതെ നീങ്ങിയ ഉൽപ്പന്നത്തിന്റെ നിരക്ക് വീണ്ടും കയറി. വിദേശ വ്യാപാരങ്ങൾ മുൻനിർത്തി കയറ്റുമതിക്കാരുടെ ചരക്ക് സംഭരണം ഉൽപ്പന്ന വില കിലോ 663 രൂപയായി ഉയർത്തി. ഉത്തരേന്ത്യയിൽ ശൈത്യകാലത്ത് തുടക്കം കുറിച്ചിട്ടും ചുക്കിന് ആഭ്യന്തര ആവശ്യം ഉയർന്നില്ല. ഔഷധ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഓർഡറുകളുടെ അഭാവം മൂലം മഞ്ഞ ജാതിക്ക വ്യാപാര രംഗവും തളർച്ചയിൽ. ഉത്സവവേളയിലെ ഡിമാൻഡ് മുന്നിൽ കണ്ട് വ്യാപാരികൾ ഏലക്ക സംവരണം ശക്തമാക്കി. ഉൽപാദകരെ റബ്ബർ ടാങ്കി രംഗത്ത് തിരിച്ചെത്തിക്കാൻ വ്യവസായികൾ ഷീറ്റ് വില ഉയർത്താനുള്ള സാധ്യത തെളിയുന്നു. നാളികേര ഉൽപ്പന്നങ്ങൾ തളർച്ചയിൽ. കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.25, കൊച്ചി 31.8, 25.2, ആലപ്പുഴ 32.24, പുനലൂർ 31.4, 23.2, തിരുവനന്തപുരം 32.24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.